CPM Samstana Secretary M.V. Govindanedre, Ruksha Vimarshanamayi Katholika Congress. Kazhinja divasam Govindan Mashinte Palli Vilpanakku enna Prastavana ere charchayayirunnu. Innu Katholika Sabha thanne ithinethire Prathikaranavumayi Rangathu Vannittundu. Nattukare Pattippikkan Orikkalum Mash enna Velippera Oru Yogyathayalla. Marunninengilum Oru Party Office Ningal Bharichirunna Oru Rajyathengilum Undo enna Chodyam. 2000 Varsham Pazhakkamulla Katholika Sabha Innum Oru Kottavum Thattathe Ningalude Munpilundu. 100 വർഷമെങ്കിലും കമ്മ്യൂണിസം നിലനിന്ന ഒരു രാജ്യം ഒന്ന് കാണിച്ചു തരാമോ? ഇതിൽ പരം ഒരു മറുപടി ഇനി സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് കിട്ടാനില്ല. ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ സിപിഎം സംസ്ഥാന സെക്രട്ടറിക്കെതിരെ രൂക്ഷമായ ഭാഷയിലുള്ള പരിഹാസമാണ് കത്തോലിക്ക കോൺഗ്രസ് നടത്തിയിട്ടുള്ളത്. ക്രൈസ്തവ സന്യാസത്തെ അവഹേളിച്ചുകൊണ്ട് എം വി ഗോവിന്ദൻ നടത്തിയ പ്രസ്താവന അനുചിതവും പ്രതിഷേധാർഹവുമെന്ന് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സമിതി അഭിപ്രായപ്പെട്ടു. പാവം മാർസിസ്റ്റ് അണികൾ അങ്ങേ മാഷെന്ന് വിളിക്കുന്നു എന്ന് കരുതി എന്തും നാട്ടാരെ പഠിപ്പിക്കാം എന്ന് കരുതരുത്. താങ്കൾക്ക് സെക്രട്ടറി പദവി തൊഴിലായിരിക്കാം, എന്നാൽ കന്യാസ്ത്രീകൾക്ക് തങ്ങളുടെ സന്യാസം തൊഴിലല്ല ദൈവസമർപ്പണമാണ് എന്ന സാമാന്യ ബോധമെങ്കിലും അങ്ങേക്കുണ്ടാകണം. കമ്മ്യൂണിസത്തിൽ പെട്ടുപോയതുകൊണ്ട് മാത്രം കുത്തുപാളയെടുത്ത് ഏതെങ്കിലും രാജ്യത്തോ ജനങ്ങളുടെ ഇടയിലോ പോയ യാത്രാവിവരണം നടത്താൻ മാഷിന് ധൈര്യമുണ്ടോ എന്നും പോസ്റ്റിൽ ചോദിക്കുന്നു. അങ്ങനെ പോയാൽ പഴയ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ ദാരിദ്ര്യം കൊണ്ട് ജീവിക്കാൻ മാനം വിൽക്കേണ്ടി വന്ന ഹതഭാഗ്യരുടെയും കമ്മ്യൂണിസ്റ്റ് ബംഗാളിൽ നിന്ന് കേരളത്തിൽ പണിയെടുത്ത് ജീവിതം പുലർത്തേണ്ടി വന്ന പാർട്ടി ഭാരവാഹികളുടെയും വിവരണം പറയേണ്ടി വരുമെന്നും കുറിപ്പിൽ വ്യക്തമാക്കുന്നു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്: ഗോവിന്ദൻ മാഷ് അറിയാൻ, പാവം മാർസിസ്റ്റ് അണികൾ അങ്ങേ മാഷെന്ന് വിളിക്കുന്നു എന്ന് കരുതി എന്തും നാട്ടാരെ പഠിപ്പിക്കാമെന്ന് കരുതരുത്. സെക്രട്ടറി പദവി താങ്കൾക്ക് തൊഴിലായിരിക്കും, എന്നാൽ കന്യാസ്ത്രീകൾക്ക് തങ്ങളുടെ സന്യാസം തൊഴിലല്ല ദൈവസമർപ്പണമാണ് എന്ന സാമാന്യ ബോധമെങ്കിലും അങ്ങേക്ക് ഉണ്ടാകണം. കേരള മോഡൽ നിലവാരം കണ്ടാണ് മാഷ് ഈ വിടുവായത്തരമൊക്കെ പറയുന്നത് എങ്കിൽ ആ നിലവാരത്തിൽ പാർട്ടിക്കാരുടെ പങ്ക് വ്യാജ യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റ് അനുയായികൾക്ക് ഏർപ്പെടുത്തി കൊടുത്തു എന്നത് മാത്രമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ജനിക്കുന്നതിനും 100 കൊല്ലം മുൻപ് കേരളത്തിൽ ക്രൈസ്തവ മിഷണറിമാർ പണിത വിദ്യാലയങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങളുടെ പാർട്ടി ഉണ്ടാകുന്നതിന് 70-ലേറെ വർഷങ്ങൾക്ക് മുൻപ് ചാവറയച്ചൻ മാനാനത്ത് എല്ലാ ജാതിക്കാരെയും ഒരുമിച്ചിരുത്തി സംസ്കൃതം പഠിപ്പിച്ചിരുന്നു. പാവങ്ങളെ സ്കൂളിലെത്തിക്കാൻ ഉച്ചക്കഞ്ഞിയും നടപ്പിലാക്കിയിരുന്നു. പാർട്ടി കൊട്ടിഘോഷിക്കുന്ന കേരള നവോത്ഥാനം കേരള വിദ്യാഭ്യാസത്തിന്റെ സംഭാവനയായിരുന്നു. താങ്കൾ പോയ രാജ്യവും വികസിതമായത് ക്രൈസ്തവ വിദ്യാഭ്യാസത്തിലും മൂല്യത്തിലും ഊന്നിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ മനുഷ്യ കുരുതി നടത്തിയ കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിന് ജനാധിപത്യത്തെ പറയാൻ എന്ത് അവകാശമാണ് ഉള്ളത്? ഭരിച്ചിരുന്ന ഇടങ്ങളിലെല്ലാം ജനാധിപത്യത്തെ കശക്കി എറിഞ്ഞവരല്ലേ നിങ്ങൾ? മരുന്നിനെങ്കിലും ഒരു പാർട്ടി ഓഫീസ് നിങ്ങൾ ഭരിച്ചിരുന്ന പല രാജ്യത്തും ഇന്നില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയുക. തൂത്തെറിയപ്പെട്ട പ്രത്യയശാസ്ത്രത്തിന്റെ അവശിഷ്ടത്തിലിരുന്ന് ഈ പുങ്കത്വം പറയുന്നത് ഹിതകരമല്ല എന്ന് മാത്രം അറിയിക്കട്ടെ. 2000 വർഷം പഴക്കമുള്ള കത്തോലിക്ക സഭ ഇന്നും ഒരു കോട്ടവും തട്ടാതെ നിങ്ങളുടെ മുൻപിലുണ്ട്. 100 വർഷമെങ്കിലും കമ്മ്യൂണിസം നിലനിന്ന ഒരു രാജ്യം നിങ്ങൾക്ക് കാട്ടിത്തരാൻ പറ്റുമോ? മാഷിനോട് പറയാനുള്ളത് ഒന്നു മാത്രമാണ്: കാലഹരണപ്പെട്ട പ്രത്യയശാസ്ത്രമായ കമ്മ്യൂണിസത്തിന്റെ അളവുകോൽ വെച്ച് ക്രൈസ്തവ മതത്തെയും കത്തോലിക്ക സഭയും അളക്കരുത്. ഇങ്ങനെയാണ് ഗോവിന്ദൻ മാഷിന് മറുപടി നൽകിക്കൊണ്ട് കത്തോലിക്ക സഭ അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കർമാനസ്.